തുച്ഛരിക്കാൻ തന്നെ പാടില്ല. കണ്ടോ, ഉസ്താര് പറയുന്നത് ഈ രൂപത്തിൽ പറയുന്ന ആരും അഥവാ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരാൾക്കും തൽബിയത്ത് ഉച്ചരിക്കാൻ അവകാശമില്ല. അതിന് തെളിവെന്താ? 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചു. അപ്പൊ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. വിളിച്ചതുപോലെയാണ് ഇന്ന് ആളുകൾ അതേ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്, ദിഫായി ശൈഖിനെ വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ ഗൗരവം. അപ്പൊ മാന്യ സഹോദരങ്ങളെ തിരിച്ചറിയണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോക ജനങ്ങളെ വിളിച്ചു. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കൽപ്പന പ്രകാരമാണ് വിളിച്ചത്. വിശുദ്ധ ഖുർആൻ ആ കൽപ്പന എടുത്തു പറഞ്ഞിട്ടുണ്ട്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ലാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ നമീഖ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകമാണ്. ആ വാചകത്തിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഇബ്രാഹിം നബി വിളിക്കുന്നു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബിയോട് അല്ല പറയുന്നു ഇബ്രാഹിം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ നീ ഹജ്ജിലേക്ക് വിളിക്ക്, ഹജ്ജിലേക്ക് ജനങ്ങളെ വിളിക്ക്. അങ്ങനെ നീ വിളിച്ചു കഴിഞ്ഞാൽ യഅതൂക റിജാലൻ വഅലാ കുല്ലി ലാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ നമീഖ്. നടന്നുകൊണ്ടും അതുപോലെ തന്നെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന്, വിദൂര നാടുകളിൽ നിന്ന് മെലിഞ്ഞൊട്ടി ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ടുമൊക്കെ ആളുകൾ ഹജ്ജിന് വന്നുകൊള്ളും. അതുകൊണ്ട് തന്നെ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിലേക്ക് വിളിക്കൂ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിയോട് അല്ല പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുകയും ചെയ്തു. ഈ വിളി പോലെയാണ് യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പത്തപ്പിരിയ മുസ്ലിയാര് വിളിക്കുന്നത് എന്നാണ്. അപ്പൊ പത്തപ്പിരിയ മുസ്ലിയാർ ആരായിരിക്കണം? ഒന്നുകില് നബിയാകണം, പ്രവാചകനാകണം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി ഇബ്രാഹിം നബി അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്തിട്ട്, റബ്ബ് സുബ്ഹാനഹു വതആല ഖലീലായി തെരഞ്ഞെടുത്തിട്ട് പ്രത്യേകമായി ഇക്രാം ആദരവ് നൽകാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് അല്ലാഹു വിളിപ്പിക്കുകയാണ്. ആ സ്ഥാനം പത്തപ്പിരിയ മുസ്ലിയാർക്കുണ്ടെന്ന് അവരുടെ അന്ന് ആളുകൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കാൻ രൂപത്തിലുള്ള സംവിധാനങ്ങളില്ല. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വതആല അത് ഏറ്റെടുത്തു. ഞാൻ കേൾപ്പിച്ചോളാം, നീ അങ്ങ് വിളിച്ചാൽ മതി. ആ വിളിച്ചു എന്ന വിവരം പത്തപ്പിരിയ മുസ്ലിയാർ അറിഞ്ഞത് എങ്ങനെയാണ്? അത് ഉമ്മാന്റെ വയറ്റിൽ കിടക്കുമ്പോ ഓ എന്നൊരു വിളി, പണ്ട് ഞാൻ വിളിച്ച ഓർമ്മയുണ്ട്. ആ രൂപത്തിലാ പറഞ്ഞത്? ആ രൂപത്തിലാ മുസ്ലിയാർ അതറിഞ്ഞത്? അല്ല, ഇബ്രാഹിം നബി അങ്ങനെ വിളി വിളിച്ചിട്ടുണ്ട്. ആ വിളി ലോകത്ത് എത്തിക്കുമെന്നത് അള്ളാഹു വാഗ്ദാനമായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നറിഞ്ഞത് എങ്ങനെ? ഖുർആനിൽ അല്ല പറഞ്ഞപ്പോൾ, അല്ല അറിയിച്ചപ്പോൾ, ഖുർആൻ പറഞ്ഞപ്പോഴാണ് മുസ്ലിയാർ പോലും അറിയുന്നത്. അല്ലാതെ മുസ്ലിയാർ വിളി കേട്ട ഓർമ്മ മുസ്ലിയാർക്കില്ല, ലോകത്ത് അജിന് പോയ ഒരാൾക്കുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വതആല ഏർപ്പെടുത്തിയ ഒരു ഏർപ്പാട്, ഇബ്രാഹിം നബിയോടല്ല നൽകിയ ഒരു കൽപ്പന, ഞാൻ ഇബ്രാഹിം നബിക്ക് സമാനമാണെന്ന് വാദിച്ച് ഏറ്റെടുക്കാൻ മുസ്ലിയാരെ നിങ്ങളാരാ? ലോകത്ത് ജനങ്ങളെ ഹജ്ജിലേക്ക് വിളിക്കൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടല്ല കൽപ്പിച്ചതുപോലെ ലോകത്തുള്ള ശൈഖന്മാരെ, മരിച്ചുമൺ മറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ടോ? ഇല്ല. ഹജ്ജിലേക്ക് വിളിക്കാൻ ഇബ്രാഹിം നബിക്ക് അല്ല അനുവാദം കൊടുത്തുവെങ്കിൽ മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിക്കുന്നതിനെ കുറിച്ച് അല്ല പറഞ്ഞത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിലേക്ക് ജനങ്ങളെ വിളിച്ചതുപോലെയല്ല, നേരെ മറിച്ച് വമൻ അവല്ലു മിമ്മൈ യദഉ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമൻ അളല്ലു മിമ്മൈ യദഉ മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമേ ഇതരരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ വഴിപിഴച്ചവൻ ആരുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ഖിയാസാക്കാൻ പറ്റിയ വിഷയമാണോ അത്? ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ വിഷയമാണോ അത്? അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ടെന്ന് മാത്രമല്ല ഖുർആൻ ചോദിക്കുന്നത്. ആരോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാത്തവയെ വിളിച്ചാണ് അവർ ദുആ ചെയ്യുന്നത്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നില്ല, അവരിവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്. അതിനു പുറമെ വൈദാ ഹുശറന്നാസ് കാനൂലഹും മദാൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ.
നാളെ ഖിയാമത്ത് നാൾ ഇല്ലാതാക്കുമ്പോൾ, ഖിയാമത്ത് നാൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖും അവിടെ വരും. മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചവരും വരും, റിഫായി ഷെയ്ഖും വരും, റിഫായി ഷെയ്ഖിനെ വിളിച്ചവരും വരും, മുഹമ്മദ് നബിയും വരും, മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചവരും വരും, ഇബ്രാഹിം നബിയും വരും, ഇബ്രാഹിം നബി ആരാധിച്ചവരും വരും, ഈസാ നബിയും വരും, ഈസാ നബിയോട് തേടിയവരും വരും, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം വരും, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിച്ചവരും വരും. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം കാനൂലഹും മഹത്തുക്കൾ, ആ മഹാന്മാർ, ആ പ്രവാചകന്മാർ ഇവരുടെ ശത്രുക്കളായി മാറും.